കേരള ഗവർണർ അമൃതാനന്ദമയ്യെ കാണാൻ പോയിട്ട് അരമണിക്കൂറോളം അവിടെ ചെലവഴിച്ചതിനെക്കുറിച്ച് ഞാനൊരു യൂട്യൂബ് പോസ്റ്റിംഗ് നടത്തിയിരുന്നു. എല്ലാം അമൃതാനന്ദമയ്യെ അമ്മ എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അബ്ദുള്ളയ്ക്ക് ഒരു സംശയം, പശുവാണോ നിങ്ങളുടെ അമ്മ, അമൃതാനന്ദമയ്യാണോ നിങ്ങളുടെ അമ്മ? സ്ത്രീകളെയും അമ്മയെയും ഭാര്യമാരെയും വലുതായിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത, ഏത് പെണ്ണിനെയും കണ്ട ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന, അതുപോലെ തന്നെ ലവ് ജിഹാദ് നടത്തുന്ന, തൻ്റെ മതത്തിൽ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ പ്രേമിച്ച് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് പലതും ചെയ്തു കൂട്ടുന്ന, 10, 30, 37 ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്ന, കാപ്പി ഉണ്ടാക്കാൻ വൈകിക്കഴിഞ്ഞാൽ മുത്തലാക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ദൈവം തന്ന അവയവം തന്നെ മുക്കാൽ ഭാഗം മുറിച്ച് കളഞ്ഞ് നടക്കുന്ന, നിനക്കൊക്കെ എങ്ങനെയാ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഭാരതീയർക്ക് മാതൃവത് പരധാരീഷു, സ്ത്രീകളെ അമ്മ എന്നാ വിളിക്കുക. ഈവൻ ഭിക്ഷക്കാരികൾ വീട്ടിൽ വരുമ്പോൾ അമ്മയെ ധർമ്മം തരണം എന്നാ പറയുക. ആ സംസ്കാരമൊക്കെ നിനക്ക് കിട്ടണമെങ്കിൽ നീ ഒന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ നാടിൻ്റെ പൈതൃകം ഒന്ന് പഠിക്കണം. അബ്ദുള്ളേ, അതൊന്നും പഠിക്കാൻ നിനക്ക് പറ്റില്ല. അറിയാവുന്നത് പലപ്പോഴും കള്ളക്കടത്തും കള്ളത്തരവും ചതിയും വഞ്ചനയും കള്ളനോട്ടടിയും അതൊക്കെയാണ് പഠിച്ചിരിക്കുന്നതും ജീവിതത്തിലുള്ളതും. അതൊക്കെ കൈകാര്യം ചെയ്ത് ഏത് തരത്തിലും ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കൊല്ലുക, സുഡാപ്പികളായിട്ട് കൊല്ലുക, ചാവുക, ബോംബ് ഉണ്ടാക്കുക, ലോകത്തിലും മുഴുവനും അസമാധാനത്തിന് കാരണമായ പ്രവർത്തികൾ ദൈവത്തിൻ്റെ പേരിൽ ചെയ്യാം, സ്വയം തന്നെ ചാവേറാവുക, എന്നിട്ട് ജനനേന്ദ്രിയങ്ങൾ മൂടി വെച്ചിട്ട് ജനന സ്വർഗത്തിൽ പോകുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. സ്വർഗത്തിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൂറികളോ അമ്മച്ചികളോ ആരൊക്കെയോ ഉണ്ടാവും എന്നുള്ളത് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോയിട്ട് സുഖിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. ഇങ്ങനെ സ്ത്രീകളെയൊക്കെ ഒരു ചരക്കുകളായിട്ട് ലൈംഗിക തൊഴിലാളികളായിട്ടും ഒക്കെ ഉപയോഗിച്ച് ശീലമുള്ള പഠിച്ചിരിക്കുന്ന നിന്നോടൊക്കെ അമ്മ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭാരതീയർക്ക് പ്രകൃതി ഒരമ്മയാണ്, പ്രകൃതി മാതാവാണ്. ഭാരതീയർക്ക് ഗംഗ മാതാവാണ്, ഭാരതീയർക്ക് പശുവ് മാതാവ് തന്നെയാണ്. ഭാരതീയർക്ക് ഗുരുപത്നി മാതാവാണ്, ഭാരതീയർക്ക് ഭാരതം തന്നെ ഭാരത മാതാവാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറേയധികം സംസ്കാരം വേണം. അതല്ലാതെ ഏത് പെണ്ണിനെ കാണുമ്പോഴത്തേക്കും ലൈംഗികമായിട്ട് ഉപയോഗിക്കാനും ലൈംഗിക തൃഷ്ണ അങ്ങോട്ട് കൂട്ടാനും 1, 2, 3, 4 എണ്ണത്തിനെ കെട്ടാനും അതിനൊക്കെ ഇഷ്ടം മാതിരി ഉപയോഗിക്കാനും അതൊക്കെ പുസ്തകങ്ങൾ ഉപയോഗിച്ച് ന്യായീകരിക്കാനും ഗുരുവിനെ ഉപയോഗിച്ച് ന്യായീകരിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ട അബ്ദുള്ളയെ, നിനക്കൊക്കെ അമ്മ എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ കുറേ കാലം ഭാരതത്തിൻ്റെ ചൈതന്യത്തിൽ ഈ മദ്രസയിലെ ഉസ്താദ്മാരും മൗലവിമാരും ഹാജിമാരും ഒക്കെ പറഞ്ഞു തന്നിരുന്നതിൽ നിന്നൊക്കെ മാറി ഇവിടുത്തെ കുറേ ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും പുരാണങ്ങളൊക്കെ പഠിക്കണം. മോനെ, അല്ലാത്തയിടത്തോളം നീയും കൂടെയുള്ളവരൊന്നും നന്നാവില്ല, നന്നാവാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റും ഒക്കെ മാറുന്നത് ഭാരതീയ പൈതൃകത്തിലേക്കാണ്. അത് മനസ്സിലാക്കാൻ നിനക്ക് എത്ര ജന്മം ഇനിയും കഴിയണം എന്നറിയാമോ? ഈ ഭാരതത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ഇതേമാതിരിയൊക്കെ പറയാനൊക്കെ നിനക്ക് അവസരം കിട്ടുന്നു. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ മുഴുവനും പൂരിപ്പിക്കുന്നില്ല. ഏതായാലും നിനക്ക് നല്ലത് വരട്ടെ അബ്ദുള്ളയെ എന്ന് മാത്രം പറയുന്നു. മാതാ അമൃതാനന്ദമയും ഞങ്ങൾക്ക് അമ്മയാണ്, പശുവും ഞങ്ങൾക്ക് അമ്മയാണ്, പ്രകൃതിയും ഞങ്ങൾക്ക് അമ്മയാണ്, ഗംഗാ മാതാവും അമ്മയാണ്, മറ്റ് സ്ത്രീകളെയും മാതൃവത് പരധാരീഷു, മറ്റ് സ്ത്രീകളെയും അമ്മ എന്ന് തന്നെ നമ്മൾ വിളിക്കാം. തമിഴിൽ പോയാലും കർണാടകത്തിൽ പോയാലും എവിടെ പോയാലും അമ്മ എന്ന, അത് നിന്റെ അമ്മയെ കണ്ടാലും അമ്മ എന്നേ വിളിക്കുള്ളൂ, ഭാര്യ എന്ന് വിളിക്കില്ല. അതാണ് ഹിന്ദുക്കളുടെ മഹത്വം എന്നറിയാൻ കുറേ കാലം നീ തപസ് ചെയ്യേണ്ടി വരും. നിന്റെ മനസ്സിലുള്ള വേഷമൊക്കെ താഴെ ഇറക്കണം. ബോംബ് ഉണ്ടാക്കാനും അത് പൊട്ടിക്കാനും അവനവൻ്റെ ആൾക്കാരെ തന്നെ കൊല്ലാനും ഒക്കെ മാത്രം ശീലിച്ച ഒരു വിഭാഗത്തിൽ പെടുന്ന നിനക്കൊക്കെ എങ്ങനെയാ ഇതൊക്കെ മനസ്സിലാക്കുക? കുറേ കാലം എടുക്കും. എന്നാലും മാറുന്നവരുണ്ട്. ആചാര്യ എമ്മിനെ പോലെയും അലി അക്ബറിനെ പോലെയും ഒരു മാഷക്കേണ്ട ജബ്ബാർ മാഷയെ പോലെയുള്ളവർക്കൊക്കെ കുറേ വിവരം വെച്ചിട്ടുണ്ട്. നിനക്കതിന് കുറേ കാലം ഇനിയെടുക്കും.